ഓരോരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ജലീഖസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നമുക്ക്? ഹലോ ഹലോ ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജലീഖസിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? തിരുവിഴാങ്കുന്ന് ഫർസിൻ. ഓക്കെ, മോൻ എത്രയിലാ പഠിക്കുന്നേ? നാലിലാണ് പഠിക്കുന്നേ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ മോനെ, മോനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ വീടിന്റെ അടുത്ത്? മോൻക്ക് ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറയാവോ? അജീവ്, നസീഫ്. രണ്ട് ഫ്രണ്ട്സ് ആണുള്ളത്? കറേ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, മോന് നമ്മുടെ പ്രോഗ്രാമിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തിന്റെ പേരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ കസ്വാഹ്, ഓപ്ഷൻ ബി മിസ്വാഹ്, ഓപ്ഷൻ സി ലിസ്വാഹ്. ഓപ്ഷൻ എ കസ്വാഹ്. അത് ഓർപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വഫാത്തിൻ്റെ സമയത്ത് എത്ര മക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് എത്ര മക്കളാണ് ജീവിച്ചിരുന്നത്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഒന്ന്, ഓപ്ഷൻ ബി രണ്ട്, ഓപ്ഷൻ സി മൂന്ന്. ഒന്ന്. ഉറപ്പിക്കുകയാണോ? മോനും ഇടുക്കനാണല്ലോ, രണ്ടും കറക്റ്റ് ആൻസറാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സ്വർഗീയ ഭവനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചക പത്നി ആരാണ്? സ്വർഗീയ ഭവനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചക പത്നി ആരാണ്? ക്ലൂ, മൂന്നക്ഷരമാണ് ഇവരുടെ പേരിനുള്ളത്, മൂന്നക്ഷരമുള്ളൊരു പേരാണ്. ഖദീജ ബീവി. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസറാണ്. ഫർസിൻ മോനെ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് മോനെ സംസം ജ്വല്ലേഴ്സ് എന്ന് ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജലീഖസിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, പേര് പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? റുഖിയ. റുഖിയ, ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു ഇത്ത? തിരുവിഴാങ്കുന്ന്. തിരുവിഴാങ്കുന്ന്, ഓക്കെ. ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇത്ത വീട്ടിലാ ആരൊക്കെയാള്ളത്? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകെ സന്താനങ്ങളുടെ എണ്ണം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകെയുള്ള സന്താനങ്ങളുടെ എണ്ണം എത്രയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ആറ്, ഓപ്ഷൻ ബി ഏഴ്, ഓപ്ഷൻ സി എട്ട്. ഓപ്ഷൻ എ ആറ്. ഏഴ്. ഓപ്ഷൻ ബി അല്ലേ? ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ബാക്കിയുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച ആദ്യ സ്വഹാബി വനിത ആരാണ്? ഇസ്ലാമിന് വേണ്ടിയിട്ട് രക്തസാക്ഷ്യം വഹിച്ച ആദ്യത്തെ സ്വഹാബി വനിത ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ആസിയ ബീവി, ഓപ്ഷൻ ബി സുമയ്യ ബീവി, ഓപ്ഷൻ സി മറിയം ബീവി. സുമയ്യ ബീവി ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനേ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രവാചകന്റെ ആദ്യത്തെ കുട്ടിയുടെ പേരെന്താണ്? പ്രവാചകന്റെ ആദ്യത്തെ കുട്ടിയുടെ പേരെന്താണ്? ഇതിന് ക്ലൂ എന്ന് പറയുമ്പോ രണ്ടക്ഷരമാണുള്ളത്. നബിയുടെ ആദ്യത്തെ കുട്ടിയുടെ പേരെന്താണ്? രണ്ടക്ഷരത്തരം. ഒന്നാലോചിക്കട്ടെ. ഹലോ, ആസിയാണോ? ആസിയ ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി, കാസിം ആയിരുന്നു കറക്റ്റ് ആൻസർ. അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, സംസം ജ്വല്ലേഴ്സ് ഇസ്ലാമിക് ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഫൗസിയ തിരുവിഴാംകുന്ന്. ഫൗസിയ തിരുവിഴാംകുന്ന്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്? ഓക്കെ ഫൗസിയ, ജോലി എന്തെങ്കിലും ഉണ്ടോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണോ. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? കച്ചവടമാണ്. നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ തന്നെയാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടോപ്പാടം നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയിൽ എത്ര വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു? നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയിൽ എത്ര വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 950 വർഷം, ഓപ്ഷൻ ബി 952 വർഷം, ഓപ്ഷൻ സി 953 വർഷം. ഓപ്ഷൻ എ 950 വർഷം. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണവാട്ടിയാക്കുമ്പോൾ ഖദീജ ബീവിയുടെ വയസ്സ് എത്രയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണവാട്ടിയാക്കുമ്പോൾ ഖദീജ ബീവിയുടെ വയസ്സ് എത്രയായിരുന്നു? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ 40 വയസ്സ്, ഓപ്ഷൻ ബി 46 വയസ്സ്, ഓപ്ഷൻ സി 50 വയസ്സ്. 40 വയസ്സ്. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് എന്നിവയ്ക്ക് പറയപ്പെടുന്ന പേര് എന്താണ്? സൂറത്തുൽ ഫലക്കിനും സൂറത്തുൽ നാസിനും പറയപ്പെടുന്ന ഒരു പ്രത്യേക തരം പേരുണ്ട്, അതെന്താണ്? ക്ലൂ എന്ന് പറയുമ്പോ ഒരു കുറച്ചൊരു ദൈർഘ്യമുള്ള പേരാണ്. ഇൻ എന്നാണ് എൻഡ് വരുന്നത്, ലാസ്റ്റ് അക്ഷരം ഇൻ എന്നാണ്. ഇൻ ഫലക്കിനും ഇൻ അല്ലെങ്കിൽ നീ എന്നും പറയൂ ട്ടോ. ചിലപ്പോ നമ്മൾ വായിക്കുമ്പോ നീ എന്ന് പറയും, ചിലപ്പോ ഇൻ എന്ന് പറയും.
കൂടുതലായിട്ട് ഇൻ എന്ന് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. ആ ഓക്കെ. ഹലോ, ആറ് അക്ഷരമാണ് ഉള്ളത്. ണോ? ഉറപ്പിച്ചോളൂ, കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കണം. എന്താ പേര് പറഞ്ഞേ? ഫൗസിയ. ഓക്കെ, ഫൗസിയ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലേഴ്സ് നിന്ന് ഫൗസിയെ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹന. ഓക്കെ ഷഹന, ഇവിടെ നിന്ന് വിളിക്കുന്നു. മണ്ണാർക്കാട്. ഷഹന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? ഡിഗ്രിക്കാണ് പഠിക്കുന്നേ. എവിടെയാ പഠിക്കുന്നേ? ഓക്കെ ഷഹന, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഷഹന പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വിളിക്കുകയാണോ? മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വർഷമാണ് നോമ്പ് എടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്ത വർഷം എത്രയാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 9 വർഷം, ഓപ്ഷൻ ബി 12 വർഷം, ഓപ്ഷൻ സി 8 വർഷം. ചെറിയ ക്ലൂ വരും. ഇതിന് ക്ലൂസ് ഇല്ല. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന് ക്ലൂസ് ഇല്ല. ഓപ്ഷൻസ് എത്രക്കെ? ഓപ്ഷൻ എ 9 വർഷം, ഓപ്ഷൻ ബി 12 വർഷം, ഓപ്ഷൻ സി 8 വർഷം. 12 വർഷം. 12 വർഷം. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. 9 വർഷമായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, സംസം ജ്വല്ലേഴ്സ് ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഷിബില. ഷിബില. ഓക്കെ ഷിബില, ഇവിടെ നിന്ന് വിളിക്കുന്നു. തിരുവിഴാങ്കുന്ന്. ഓക്കെ ഷിബിലയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? മൂന്ന് മക്കള്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്നു വിചാരിച്ചു കേട്ടോ. സൗണ്ട് കേട്ടപ്പോ ചെറിയ കുട്ടിയുടെ സൗണ്ട് ഉണ്ട് ഷിബില. ഓക്കെ ഷിബിലയുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. നമ്മുടെ പ്രോഗ്രാമിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഹലോ. ഹലോ, വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യമാണോ വിളിച്ചിട്ടുള്ളത്? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സഹ്ര് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സഹ്ര് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ്, മൂന്ന് ഓപ്ഷൻസ് ലഭിക്കും. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ നന്മ ചെയ്യുക, ഓപ്ഷൻ ബി പ്രായശ്ചിത്തം, ഓപ്ഷൻ സി അത്താഴം. അത്താഴം. ക്വസ്റ്റ്യൻ, സഹ്ര് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്?
ഓപ്ഷൻ എ നന്മ ചെയ്യുക, ഓപ്ഷൻ ബി പ്രായശ്ചിത്തം, ഓപ്ഷൻ സി അത്താഴം. ഓപ്ഷൻ സി അത്താഴം. ഓപ്ഷൻ സി അത്താഴം ഉറപ്പിക്കുകയാണ്? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റമദാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാക്കുന്ന കർമ്മം ഏതാണ്? റമദാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഫിത്ർ സക്കാത്ത്, ഓപ്ഷൻ ബി തറാവീഹ് നിസ്കാരം, ഓപ്ഷൻ സി പള്ളിയിൽ പ്രവേശിക്കൽ. റമദാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം ഏതാണ്? തറാവീഹ് നിസ്കാരം. ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. ഫിത്ർ സക്കാത്ത് ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷിബിലയായിരുന്നു. ഷിബിലയുടെ ഈ ഒരു കോളോട് കൂടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.